ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അത് രാവിലെ തന്നെ എഴുന്നേറ്റ് ചായയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ചോറൊക്കെ വാർത്തിട്ടുണ്ട് അതൊന്നും കാണിച്ചില്ല എന്താ വെച്ചാൽ ഞാൻ ഡ്രസ്സൊന്നും മാറിയിട്ടില്ല കേട്ടോ സാധാരണ രാത്രി ഇട്ട ഡ്രസ്സിട്ട് തന്നെ വന്ന് അപ്പോൾ ചുരിദാർക്ക് മാറിയതിന് ശേഷമാണ് കൂട്ടുകാരുടെ അടുത്ത് ഞാൻ വീഡിയോ പിടിക്കാറുള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ പെട്ടെന്ന് ഇത് അടുപ്പത്തേക്ക് ഇട്ടിട്ട് പരിപാടി തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം തന്നെ ചിരിച്ചട്ടി വെച്ച് ഇത്തിരി സവോളയും തക്കാളിയും വറ്റൽമുളകും കുറച്ച് ഉപ്പും കൂടിയിട്ടിട്ട് ഒന്ന് വാഴറ്റി കേട്ടോ അപ്പോൾ ഒരു ബാജി സ്റ്റൈലിൽ കോളിഫ്ലവർ കറി വെക്കാനാണ് ചപ്പാത്തിക്കുള്ള കറി വേറെ കറിയൊന്നും ഒന്നും വെക്കണില്ല ചായയൊക്കെ കൂടിയൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ അതാ കോളിഫ്ലവർ റെഡിയാക്കി വെള്ളം വെള്ളമൊഴിച്ചിങ്ങാണ്ടിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് തിളപ്പിച്ച് ഒന്ന് ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കണ്ടിട്ട് ഒന്ന് തിളപ്പിച്ച് കണ്ടിട്ട് ആ വെള്ളം ഒറ്റ കളി കളയുന്നത് നല്ലതാണല്ലോ അപ്പം അങ്ങനെ ചെയ്യാന്ന് വെച്ചിട്ട് അത് തൊട്ടപ്പുറ ആ അപ്പുറത്തടുപ്പത്ത് ഒക്കെ ഒരുമിച്ച് തന്നെ വെക്കുകയാണ് കേട്ടോ വേഗം വേഗം കഴിയാനായിട്ട് അപ്പോൾ ഇതൊക്കെ ചെയ്തു വന്നപ്പോഴേക്കും ഇതൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടി പിന്നെ അതിൽ കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിലിടേണ്ടത് അണ്ടിപ്പരിപ്പാണ് അപ്പം വണ്ടിപ്പരിപ്പ് ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ കുറച്ച് നാളികേരമാണ് ഇട്ടത് കേട്ടോ അപ്പോൾ ചെറിയൊരു ഗ്രേവിക്ക് ഒരു കൊഴുപ്പ് കിട്ടാനായിട്ട് ചപ്പാത്തിക്കുള്ള കറിയല്ലേ അപ്പം എന്തായാലും അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് ഇടാം അല്ലെങ്കിൽ നാളികേരം ഇടാം കേട്ടോ എന്തായാലും കുഴപ്പമില്ല എന്നിട്ട് പിന്നെ ചൂടാറാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി ഫാൻ്റെ ചൂട്ടിൽ വേഗം കൊണ്ടുവച്ചു കൂട്ടുക അതിനിടയ്ക്ക് തന്നെ വേഗം അത് കൊണ്ടുവച്ചിട്ട് വേഗം ചപ്പാത്തിക്കുള്ളത് കുഴച്ചെടുത്തു അപ്പോൾ കൂടുതലും ഗോതമ്പിൻ്റെ പരിപാടി തന്നെയാണ് കേട്ടോ രാവിലെ ചെയ്യണത് ഗോതമ്പ് പ്രശ്നം കുറച്ചധികമായി വീട്ടിലുണ്ട് അപ്പോൾ അതൊന്ന് അവസാനിപ്പിച്ചെടുക്കണം അത് കാരണം ഈ ചപ്പ ഗോതമ്പ് തന്നെ ദിവസം എടുക്കുന്നത് കേട്ടോ കഴിഞ്ഞ മാസത്തെയും അങ്ങനത്തെ എല്ലാ മാസത്തെയും രണ്ട് മൂന്ന് മാസത്തെ ഒരുമിച്ചിരിക്കുന്നത് ഞാൻ അങ്ങനെ കുറച്ചാളെ തീരെ പലഹാരമൊന്നും അങ്ങനെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഗോതമ്പ് കുറച്ച് കൂടുതലായി അപ്പം അതിനൊന്ന് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഗോതമ്പിലുള്ള പരിപാടി കൂടുതൽ ചെയ്യണത് പിന്നെ ദാ അത് അരച്ചെടുത്തിട്ടുണ്ട് ചൂടാറിയിട്ട് പിന്നെ ഒരു ചെനിച്ചട്ടി വെച്ച് അലി മസാലയിലെ എല്ലാ ഐറ്റംസും കുറച്ച് ജീരകവും കൂടി ഇടാം കേട്ടോ ചെറിയ ജീരകം ഉണ്ടല്ലോ അതാണ് ഇട്ട് കൊടുക്കേണ്ടത് എന്നിട്ട് അതൊന്നും ഓപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന അരപ്പുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എടുക്കണം കേട്ടോ അപ്പം ഇത്തിരി വെളിച്ചെണ്ണ വെളിച്ചെണ്ണ എണ്ണ ശരിക്കും ഇത് എന്താ പറയുക നമ്മുടെ കറിയിലല്ലോ ബാജി എന്ന് പറയുന്നത് അവർ കടുകണ്ണയാണ് ഉപയോഗിക്കുക പക്ഷെ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള ഏതാ വെളിച്ചെണ്ണ ഓയിലാണ് എന്താണെന്ന് വെച്ചാൽ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അത് കുറച്ച് നേരൊക്കെ എടുക്കണം അതിനിടയ്ക്ക് തന്നെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഓരോ ബോളുകളാക്കി മാറ്റി വെക്കാനാണ് കേട്ടോ കറണ്ടില് ഉണ്ടാക്കുന്ന കാരണം കൊണ്ട് തന്നെ ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കണം അപ്പം ഇങ്ങനെ ബോളാക്കി വെച്ചതിന് ശേഷം മാത്രമാണ് ഞാനത് ഓണാക്കുക ചേട്ടൻ താതിനിടയ്ക്ക് വെള്ളം കൊണ്ടുവരുന്നുണ്ട് നേരം വെളുത്തു വരുന്നേ ഉള്ളൂ കേട്ടോ വലിയ വെളിച്ചം വീണിട്ടില്ല പുറത്ത് ലേറ്റ് ഇട്ട കാരണം കൊണ്ടാണ് വെളിച്ചം അപ്പം അങ്ങനെ അതൊക്കെ ഓണാക്കി ഇതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഇതൊരുവിതൊക്കെ മൊരിഞ്ഞു പിന്നെ അതിലേക്ക് മസാലപ്പൊടികളിടാണ് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു ഇത്തിരി ജീരകത്തിൻ്റെ പൗഡറും കൂടി ഇടുക ജീരകത്തിൻ്റെ ടേസ്റ്റ് മുന്നിട്ടാണ് നിൽക്കുക ഇനി ഇപ്പോൾ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ അത് ഇടാണ്ടിരിക്കുക കേട്ടോ മസാലപ്പൊടിയും എല്ലാ പൊടികളും കൂടി ഇട്ട് ഇത്തിരി കുരുമുളക് പൊടിയും കൂടി ഇട്ടു കേട്ടോ നന്നായിട്ട് വീണ്ടും മസാലകളൊക്കെ നന്നായിട്ട് മൂപ്പിക്കണം വരെ ഇടാം ഇത്തിരി വെളിച്ചെണ്ണം കൂടുതൽ തന്നെ ഇതിന് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും കേട്ടോ എന്നാലാണ് ഈ ഒരു അവസ്ഥയിലേക്ക് വേറുള്ള പിന്നെ രണ്ട് പച്ചമുളക് ഒന്ന് കീറിയിട്ട് കൊടുക്കാം അതൊന്ന് മിക്സ് ചെയ്യുക പിന്നെ നല്ല വെള്ളം ഒഴിക്കുക തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം മാത്രം എന്താ പറയുക കോളിഫ്ലവർ വേവിച്ച് വെച്ചിട്ടില്ലേ അത് ഇട്ട് കൊടുക്കുക പിന്നെ വേണമെങ്കിൽ ഇത് വറുത്തിട്ട് വേണമെങ്കിലും ഇതിലേക്ക് ഇടാട്ടെ എങ്ങനെയാണ് നമുക്ക് ഇഷ്ടമെന്ന സൗകര്യം അല്ലെങ്കിൽ സമയത്തിനനുസരിച്ചൊക്കെ ചെയ്യുക ടേസ്റ്റ് എപ്പോഴും ഫ്രൈ ആക്കിയിട്ടിരുന്നത് തന്നെയാണ് ടേസ്റ്റ് ഉണ്ടാവുക അതും കൂടി ഇട്ടും കണ്ടിട്ട് പിന്നെ നിറയെ മല്ലിയലിയും കൂടി ഇട്ടുകൊണ്ട് വെള്ളം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഒരു കുഴമ്പ് രൂപത്തിൽ രൂപത്തിലെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ ഇത്തിരി ലൂസ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാതാണെന്ന് നമുക്ക് ആവശ്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ചുണ്ട് ഇത്തിരി ഒരു കുഴഞ്ഞിരിക്കേണ്ടതാണ് ഇതിൻ്റെ ഒരു ടെക്സ്ച്ചറെന്ന് പറയേണ്ടത് അപ്പോൾ അത് തിളയ്ക്കുന്ന നേരം കൊണ്ട് ഞാനിവിടെ ചപ്പാത്തി ചുട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്നുവെച്ചാൽ കറി ആവുമ്പോഴേക്കും ചപ്പാത്തിയും കൂടി ആയാലല്ലേ വേഗം എല്ലാവർക്കും കഴിക്കാനായിട്ട് പറ്റുള്ളൂ രാവിലത്തെ പരിപാടിക്ക് അപ്പോൾ അങ്ങനെ ചോറൊക്കെ ആയിട്ടുണ്ട് വറുത്ത് വെച്ചിട്ടുണ്ട് അപ്പോഴേക്ക് നമ്മുടെ കോളിഫ്ലവറൊക്കെ ഒന്ന് തിളച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് കസൂരി കസൂരിമേത്തി കസൂരി കസൂരിമേത്തിയും കൂടി ഇടുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ആവുക അപ്പോൾ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ മാറ്റം വരുത്താം ഈ ഒരു കറിക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് ടേസ്റ്റ് എനിക്കിഷ്ടമാണ് കേട്ടോ ബാജി കറി എപ്പോഴും എന്താ പറയുക ഇത് വഴുതനങ്ങി വെച്ചിട്ടും ചിരക്ക വെച്ചിട്ട് കുമ്പളങ്ങി വെച്ചിട്ട് ഒക്കെ നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യാം കേട്ടോ ചപ്പാത്തിക്കുള്ള കറിയായിട്ട് തന്നെ പിന്നെ അതെ ലാസ്റ്റ് കുറച്ചും കൂടി മല്ലിയലിട്ട് തിളച്ച് കഴിഞ്ഞപ്പോൾ അപ്പോഴേക്കും ഞാൻ ശ്രീകുട്ടൻ ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട് ആദ്യത്തന്നെ കാണിക്കണില്ലായെന്ന് വെടിയെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അവന് എപ്പോഴും ട്രൗസർ മാത്രമായിട്ട് ഷർട്ട് ഇടാണ്ട് വരുന്ന കാരണം കൊണ്ടാണ് അതെങ്ങനെ പിടിക്കാത്തേട്ടം അപ്പം ചപ്പാത്തി ഇട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിൽ തന്നെ ശ്രീകുട്ടന ചേട്ടൻ വേറെ ചോറ് പറത്തിക്കോ എന്ന് പറഞ്ഞു ഫസ്റ്റ് സ്റ്റെപ്പ് പോണ ആൾക്കാർ അവർ രണ്ട് പേരാണല്ലോ അപ്പോൾ അവർക്കുള്ള ചോറ് ഞാൻ പകർത്തുണ്ട് അതിൻ്റെയൊക്കെ ചപ്പാത്തി വേഗം വേഗം ആകും കേട്ടോ അപ്പം ചേട്ടൻ വന്ന് നോക്കിയപ്പോൾ ചോറ് പറത്തിയിട്ടുണ്ട് കറി പകർത്തിയിട്ടില്ല അപ്പോൾ വേഗം ചേട്ടൻ കറി പകർത്തി ഞാനത് കാണുന്നുണ്ടായില്ലേ കേട്ടോ ഇത് പകർത്തി വേഗം ഞാൻ പാത്രം അന്വേഷിച്ചപ്പോഴാണ് ചേട്ടൻ പകർത്തി വെച്ചത് കണ്ടത് വേഗം അപ്പോൾ അതിനിങ്ങനെ ഒരു ശബ്ദം അപ്പോൾ അതിൻ്റെ ആ പിടുത്തം പൊട്ടിയാവോ എന്ന് ഇങ്ങനെ നോക്കണതാണ് കേട്ടോ പിന്നെ ഞാൻ പറയില്ലേ ഇന്ന് വേറെ കറിയൊന്നും വെച്ചില്ലേ അതുമാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇന്ന് കാലത്ത് ഇങ്ങനെ ജോലികൾ അങ്ങനെ കാര്യമായിട്ട് ചെയ്തിട്ട് ഒരു ദിവസം ആയിരുന്നില്ല വൈകുന്നേരമായിട്ട് ഉഷാറാക്കിയ ദിവസം കേട്ടോ അങ്ങനെ ചോറൊക്കെ പകർത്തി കൊടുത്തു പിന്നെ അടുക്ക പാത്രങ്ങളൊക്കെ കഴുകി അടുക്കളക്ക് ഒതുക്കി വൃത്തിയാക്കി വെച്ചു പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ എന്താ ഫുഡ് വെച്ചും അത് കഴിഞ്ഞ് ജോലിക്കൊക്കെ പോയി പിന്നെ വൈകുന്നേരത്തെ പരിപാടിയാണ് കേട്ടോ ഈ കാണിക്കേണ്ടത് വൈകുന്നേരം വന്നപ്പോൾ അമ്മ ചോറൊക്കെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് എടുത്തിട്ട് ആദ്യം തന്നെ തിളപ്പിക്കാനായിട്ട് വെച്ചു പിന്നെ നമ്മൾ ഗൾഫിലൊക്കെ ഉള്ള പ്രവാസി മലയാളികളെന്നൊക്കെ പറയാമല്ലേ രണ്ട് മൂന്ന് പ്രാവശ്യം മുന്നും വീഡിയോസ് കമൻറ്റ് പതിവുണ്ട് എളുപ്പത്തിലുള്ള കറി നാളികേരം ഇല്ലാത്ത കറികൾ കാണിക്കാനായിട്ട് അപ്പോൾ വിചാരിച്ചാൽ അങ്ങനെ ഒരു കറി കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ പരിപ്പിലോ പരിപ്പ് വേണ്ട എന്നും പ്രത്യേകം എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഈ കറി കാലത്ത് വെക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഇങ്ങനത്തെ കറികളൊക്കെ എന്ന് വിചാരിച്ചാലേ ഈ അരയ്ക്കാത്തതും പരിപ്പ് ഇടാത്തതൊക്കെ എന്ന് പറയുന്നത് ചൂടോട് കൂടി കഴിക്കണം ഈ കറികളൊക്കെ ഇങ്ങനത്തെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന കറികളൊക്കെ ചൂടോട് കൂടി കഴിക്കുന്ന കൂടുതൽ ടേസ്റ്റ് അപ്പം ഞാൻ വിചാരിച്ചു വൈകുന്നേരം അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എടുത്തത് അപ്പോൾ രണ്ട് വഴുതനങ്ങ എടുക്കണം വഴുതനങ്ങ കറിയാണ് കേട്ടോ വഴുതനങ്ങി ചാറുകറി അപ്പോൾ വഴുതനങ്ങി ഒരു സവോള സവോള എല്ലാം ശരിക്കും വേണ്ടത് ഉള്ളിയാണ് ഞാൻ സവോള എടുത്ത് പച്ചമുളക് ഇതേ അരിഞ്ഞ് എടുത്തിട്ടുണ്ട് പിന്നെ അതാ അപ്പോഴേക്കും നമ്മുടെ ചോറ് ശരിക്കും തളച്ചിട്ടില്ല അപ്പോൾ ഒന്നും കൂടി നിളയ്ക്കില്ല അപ്പം ഞാനത് അടുപ്പും മാറ്റി ചെറിയ അടുപ്പിലേക്ക് മാറ്റിയിട്ട് പിന്നെ ഒരു ചട്ടിയെടുത്ത് കണ്ടിട്ട് അടുപ്പിലൊക്കെ വെച്ചും വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു വിട്ട വെളിച്ചെണ്ണ ഓയില എന്താ വച്ചാൽ നമ്മുടെ ഇഷ്ടത്തിന് മാറ്റം വത്തി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതാ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടായിരിക്കും കടുകും ഉലുവിയും കൂടി ഇട്ട് പൊട്ടിക്കാട്ടെ ഉലുവര പൗഡർ ആണെങ്കിൽ ലാസ്റ്റ് ഇട്ടാൽ മതി ഉലുവ പൊട്ടിക്കണം എന്താ ചെയ്യുന്ന നേരത്തിടുക പിന്നെ വറ്റൽമുളകും കറിവേപ്പിലും കൂടി ഇട്ട് പൊട്ടിക്കുക അപ്പോൾ ഇത് ആദ്യം തന്നെ ചെയ്താൽ പിന്നെ നമുക്ക് രണ്ടാമത് താളിച്ചൊഴിക്കണ്ടല്ലോ അതിന് വേണ്ടിയിട്ടാണ് അതൊന്ന് പൊട്ടിയൊക്കെ വരുമ്പോൾ സവോള ഇട്ട് കൊടുക്കുക സവോളക്ക് പകരം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യുക ഞാൻ സവോളയാണ് ഇട്ട് കൊടുത്തത് കേട്ട എളുപ്പത്തിനും അതല്ലേ എളുപ്പം നമുക്ക് അങ്ങനെ അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വാങ്ങി കിട്ടണം നമുക്ക് പച്ചമുളകും ഒരു രണ്ടെണ്ണം കയറിയിട്ടുണ്ട് കറിവേപ്പിലൊക്കെ ഇട്ടുണ്ട് കേട്ടോ എന്നിട്ട് വഴഞ്ഞ് കിട്ടിയതിന് ശേഷം വഴി കിട്ടിയതിന് ശേഷം മസാലപ്പൊടികളാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പം മുളക് പൊടി മല്ലിപ്പൊടി ഇത്തിരി മതി കേട്ടോ കുറേ മല്ലിപ്പൊടി ഇടരുത് അപ്പോൾ കുറു കുറും തന്നെയോ അപ്പം ടേസ്റ്റ് ഉണ്ടാവില്ല വഴുതനെങ്കിൽ കുറച്ച് കുഴപ്പമുള്ളതല്ലേ അപ്പം കാരണം അധികം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കരുത് പിന്നെ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താ പറയുക കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ ഇത് ഇതിന് മെയിൻ ടേസ്റ്റ് കൊടുക്കുന്ന സംഭവം എന്ന് പറയുന്നത് ഇല്ലിങ് അത് വേണ്ടാന്ന് വെക്കുക പക്ഷേ അത് ചേർക്കണതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അതിലേക്ക് ഞാൻ എന്താ വഴുതനങ്ങി കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് വല്ലാണ്ടൊന്നും വഴറ്റിയെടുക്കണമെന്നില്ല എന്നാലൊന്ന് ഒന്ന് വാടി കിട്ടണം അപ്പോൾ ഉപ്പും കൂടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് മൂടി വെച്ചാൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ ആയി കിട്ടും ആവാനായിട്ട് എളുപ്പമാണ് പിന്നെ ഇതിപ്പോൾ എങ്ങനെ അരിയണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ് ചെറിയ പീസായിട്ട് അരി അരിയണമെങ്കിൽ അങ്ങനെ അരിയും അല്ലെങ്കിൽ ഞാൻ ഞാനിതേപോലെ നീളത്തിൽ അരിഞ്ഞ പോലെ അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ അതൊക്കെ നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റാണ് ഒക്കെ നമ്മുടെ സൗകര്യത്തിനാണ് ചെയ്യേണ്ടത് ഇന്ന രീതിയിൽ തന്നെ മുറിച്ചോളം എന്നൊന്നും ഒരു നയമോ ഇല്ല പിന്നെ കുറച്ച് പുളിയും കൂടി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ചൂടുവെള്ളമാണ് കേട്ടോ അതിലേക്ക് ഒഴിക്കേണ്ടത് തിളപ്പിച്ച വെള്ളം ഒഴിക്കണം പച്ചവെള്ളം എടുത്ത് ഒഴിക്കരുത് പരമാവധി അങ്ങനെ അതാതും കൂടി ഒഴിച്ച് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കുക ഒരു അഞ്ച് ഒക്കെ തിളപ്പിക്കേണ്ടി വരും അപ്പോഴാണ് നല്ല കുറുതായി വഴുതനങ്ങയൊക്കെ വെന്ത് നല്ല ടേസ്റ്റായിട്ട് വരാട്ടെ അടിപൊളി ടേസ്റ്റായിരുന്നു എനിക്ക് വഴുതനങ്ങ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ് കേട്ടോ വഴുതനങ്ങ മെഴുക്കുപരട്ടി ആയാലും ഒന്നും വലിയ ഇഷ്ടമില്ല വർത്ത ഇഷ്ടമാത്രോ അല്ലാണ്ട് വഴുതനങ്ങയോട് വലിയൊരു താല്പര്യം ഇല്ലാത്ത ഒരാളാണ് ഞാൻ പക്ഷേ എനിക്കിത് നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു കറി പറഞ്ഞ മാതിരി രണ്ടു നേരത്തേക്കൊന്നും നമുക്ക് വയ്ക്കാൻ പറ്റില്ല ഒരു നേരത്തേക്ക് ഇങ്ങനെ ചൂടോടെ ഉപയോഗിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ഒരു മുട്ടയും കൂടി ഓംലേറ്റ് ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ അപ്പോൾ ഒരു കുഞ്ഞു സവാളയും ഇത്തിരി പച്ചമുളകും കറിവേപ്പിലയും കുരുമുളക് കൂടിയും ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് മുട്ടയും കൂടി തട്ടി പൊട്ടി ഒഴിച്ച് ഒഴിച്ച് ഒഴിച്ചു കൊടുത്തു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തു അപ്പോൾ ആ സവാള ഒക്കെ വാഴച്ചിട്ട് ഇരുന്ന ഇടാം പക്ഷേ ഈ സവോള ഓംബ്ലേറ്റിൽ ഒന്ന് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റാണ് ശ്രീ ഉടനെ പക്ഷേ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി ഉൾക്കൊന്നും ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉണ്ടാക്കിയത് ഞാൻ ഈ രീതിയിൽ തന്നെ ഉണ്ടാക്കിയത് കേട്ടാ അപ്പം അത് ചിഞ്ചട്ടിയിൽ തിരി വെളിച്ചെണ്ണ ഒഴിച്ച് മുട്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് മറിച്ചിട്ട് അത് ഉപയോഗിച്ചു കേട്ടോ അപ്പം അങ്ങനെ ഇന്നത്തെ കറി അടിപൊളിയായിരുന്നു വൈകുന്നേരത്തെ ഫുഡ് പിന്നെ ഞാൻ ശ്രീകുട്ടൻ്റെ കുറച്ച് ടൂറ് പോയ കാര്യങ്ങളും അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് പിന്നെന്തിട്ട് കാണിച്ചു ആ ശ്രീകുട്ടൻ എനിക്ക് കൊണ്ടുന്ന ഗിഫ്റ്റും അതൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ശ്രീകുട്ടനെ കൂടി ഒരുമിച്ച് ഒരുമിച്ചിരുന്നാണ് ചോറുണ്ടത് ഞങ്ങൾ ചോറിന് കഴിയാറാകുമ്പോഴേക്കാണ് ചേട്ടൻ വന്നത് പിന്നെ ഞാനത് വീഡിയോ എടുക്കാൻ നിന്നില്ല എന്ന് വെച്ചാൽ ഇവർ ഈ പറഞ്ഞ മാതിരി ഷട്ട് ഇടാണ്ടൊക്കെ വരുന്നത് കൊണ്ടാണ് അല്ലാണ്ട് വേറെ കാരണങ്ങൾ കൊണ്ടൊന്നുമല്ല കറി കാണാനുള്ള ഭംഗി നോക്കണ്ട കൂട്ടുകാർ നല്ല ടേസ്റ്റാണ് അപ്പം ആദ്യം ഒരു വഴുതണങ്ങിയൊക്കെ എടുത്തിട്ട് ഒന്ന് വെച്ച് നോക്കട്ടോ എന്നിട്ട് പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ നമുക്ക് ഇടയ്ക്ക് വെക്കാലോ വഴുതണങ്ങ ഒക്കെ രണ്ടാം രണ്ടായി മതി അധികം ഒന്നും വേണ്ട ഒരു നേരത്തേക്കുള്ള കറിയൊക്കെ ആയി ഇതേപോലെ ഒരു മൊട്ട ഓംലേറ്റോ മീൻ വറുത്തതോ ഉണക്ക മീനോ ഒക്കെ സൈഡായിട്ട് കൂട്ടിയിട്ട് നല്ല ടേസ്റ്റിൽ ചോർന്നാട്ടാം എനിക്ക് നല്ല ഇഷ്ടമായി പിന്നെ ഇനി സൂട്ടം എനിക്ക് പോണെന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത് കുറേ വിലയെര സാധനങ്ങളൊന്നും അല്ലാട്ടോ അവന് അവ അത്രക്കല്ലായിട്ടുള്ളു അപ്പോൾ അതാ ഒരു റോസ് ഗോൾഡിൻ്റെ മാലയാണ് കേട്ടോ അത്രയ്ക്ക് അങ്ങോട്ട് ഇതിൽ കാണുന്നില്ല ഒരു കുഞ്ഞ മാല പിന്നെ രണ്ട് മൂന്ന് കുഞ്ഞു കമ്മലുകൾ അങ്ങനത്തെ കമ്മലൊക്കെ ഞാൻ ഇടാറുണ്ട് കേട്ടോ പിന്നെ ഒരു വാച്ച് അങ്ങനെ ഇതൊക്കെ കൊണ്ടുന്നുണ്ടായിരുന്നു പിന്നെ അച്ഛനൊന്നും വാങ്ങിക്കാൻ പറ്റിയില്ല എന്നോട് കുറച്ചും കൂടി കാശ് കൊടുക്കാൻ പറഞ്ഞു അച്ഛനൊരു ഷർട്ട് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞു പിന്നെ പിന്നെതാ ഇത് നമ്മുടെ ഹൈദരാബാദ് രാമോജി റാവു ഫിലിം സിറ്റി പിന്നെ ഇത് ചാർമിനാർ ഒക്കെ ഹൈദരാബാദിലുള്ളത് തന്നെയാണ് കേട്ടോ ഇതവിടുത്തെ ഷോപ്പിംഗ് ഷോപ്പിങ്ങിൻ്റെ സ്ഥലം ഇത് ഫിലിം സിറ്റിൻ്റെ ഉള്ളിലുള്ളത് തന്നെയാന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഇതും അതുതന്നെ ഇതൊക്കെ ഓരോ സിനിമകൾ ഷൂട്ട് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ പിന്നെ ഗാർഡൻ ഗാർഡനും ഉണ്ട് പിന്നെ ഇത് ബാഹുബലിയുടെ സെറ്റ് ഇത് കണ്ടാലൊക്കെ പെട്ടെന്ന് തന്നെ മനസ്സിലാവില്ലേ ഇതും ഗാർഡൻ തന്നെയാണ് പിന്നെ ഇതും അതെ ടാ ഗാർഡൻ ആണ് ഇതൊക്കെ ഇത് ഫിലിം സിറ്റിയിലെ എൻ എൻട്രിയാണ് കടക്കണ സ്ഥലം ഇത് ഫൽ ബാൽ ദേവനാണ് സ്വർണത്തിൻ്റെ ഇതൊക്കെ കാണിച്ചിട്ട് കണ്ടിട്ടില്ലേ ഇത് ഗോൾ ഗോൾ കൊണ്ട തോന്നുന്നത് ഇതൊന്നും എനിക്കറിയില്ല കേട്ടോ എന്നേക്കാൾ നന്നായിട്ട് അറിയണ ആൾക്കാർ വീഡിയോ കാണണുണ്ടാവും അപ്പോൾ അറിയാത്തവരത് കമൻറ്റിടുക ഇത് സുട്ടോ പറഞ്ഞു തന്നിട്ടുള്ള അറിവ് മാത്രമേ എനിക്കുള്ളൂ അപ്പം ഇതും ഫൽവാലുദേവൻ്റെ ഷൂവിൻ്റെ അവിടെ ഇരുന്നിട്ട് ഫോട്ടോ എടുത്തതാണെന്നൊക്കെ പറഞ്ഞു ഇത് ചാർമിനാർ തന്നെ വീണ്ടും പിന്നെ ഇത് അവരെല്ലാവരും കൂടി ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തതാണ് പിന്നെ ഇതൊക്കെ മനസ്സിലായി ഉണ്ടാവുമല്ലോ കൂട്ടുകാർക്ക് ബാഹുബലി തന്നെ പിന്നെ ഇത് മ്യൂസിയമാണോ കൊലകണ്ട പല പലസാണോന്നറിയില്ല കേട്ടോ ഇതും രാമോജി റാവു തന്നെ ഇത് ചന്ദ്രമുഖീര സെറ്റ് കേട്ടോ തന്നെ ചന്ദ്രമുഖീര സെറ്റ് ഇതൊക്കെ സിനിമ അവിടെ തന്നെ സെറ്റുകൾ കേട്ടോക്കെ സിനിമ വിളിച്ചത് എൻ്റെ ഈ കറകറ സൗണ്ട് കേട്ടിട്ട് കൂട്ടുകാർക്ക് ദേഷ്യം വരുന്നുണ്ടാവില്ലേ അപ്പോൾ അങ്ങനെ ശ്രീകുടം പോ ഇത് മനസ്സിലായില്ലേ കൂട്ടുകാർക്ക് ബാഹുബലിയിൽ ഫസ്റ്റ് തന്നെ വലിച്ചുകൊണ്ട് വരുന്നത് എന്താ ഒക്കെ അടിപൊളിയാണ് എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെയൊക്കെ ടൂർ പോകാൻ സാധിക്കട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ